മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന് ഇന്ന് നിയമസഭ സാക്ഷിയായി. എന്താണ് സംഭവിച്ചതെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി രംഗത്തെത്തി. മുദ്രാവാക്യം വിളിക്കാനോ പ്ലക്കാർഡുകൾ ഉയർത്താനോ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേളയും ശൂന്യവേളയും റദ്ദാക്കി സഭ പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു. പുറത്തെത്തിയ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ വിമർശനം ഉയർത്തി. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ലാത്ത സർക്കാരിന് വേണ്ടി സ്പീക്കർ കീഴ്വഴക്കങ്ങൾ മറന്നുകൊണ്ട് കുടപിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്ന വിമർശനം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് എതിരെ ഉയർത്തുകയും ചെയ്തു. ഭരണപക്ഷത്തെ മന്ത്രിമാർ ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്ന് ബഹളം വയ്ക്കുന്നതും നിയമസഭയിൽ കാണാമായിരുന്നു. ഇതിനിടയിൽ മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയും ചെയ്തു. ഗവർണറെ നേരിൽ കാണാനാണ് തീരുമാനം. പുറത്തുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കുന്നതിനൊപ്പം നിയമ നടപടികളിലേക്ക് കൂടി കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഗോൾവാക്കറുടെ RSS സ്ഥാപക നേതാവിന്റെ പുസ്തകത്തിലെ നിലപാടാണ് മന്ത്രി പറഞ്ഞത്. ഇക്കാര്യത്തിൽ സംസ്ഥാന CPM നേതൃത്വവും ദേശീയ നേതൃത്വവും നിലപാട് വ്യക്തമാക്കണം. മന്ത്രിയുടെ നിലപാട് CPMന്റെ നിലപാടാണോ എന്ന് വ്യക്തമാക്കണം. RSS നിലപാട് ഉയർത്തിപ്പിടിച്ച മന്ത്രിയെ സജി ചെറിയാനെ പുറത്താക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ നിയമ നടപടിയും രാഷ്ട്രീയമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു.